തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി പൂജകളുടെ ഭാഗമായി കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരം കൊട്ടാരത്തു നിന്ന് ആരംഭിച്ച വിഗ്രഹഘോഷയാത്ര നെയ്യാറ്റിൻകരയിൽ നിന്ന് തിരിച്ചു. 9 മണിയോടെ ഘോഷയാത്ര കരമനയിലെത്തും. കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഘോഷയാത്ര കടന്നുവരുന്നത്. ആർഭാടങ്ങളും ആഘോഷങ്ങളും ഇല്ലാതെയാണ് ഇത്തവണത്തെ നവരാത്രി ഘോഷയാത്ര. കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ഇറക്കി പൂജയ്ക്ക് ശേഷം നെയ്യാറ്റിൻകരയിൽ നിന്നും തിരിച്ചു. 9 മണിയോടെ ഘോഷയാത്ര കരമനയിലെത്തും. അവിടെ നിന്നും വൈകിട്ട് 3 ആരംഭിക്കുന്ന യാത്ര 4 മണിയോടെ കോട്ടയ്ക്കകത്ത് പ്രവേശിക്കും. സരസ്വതീ ദേവിയെ കോട്ടയ്ക്കകം നവരാത്രി മണ്ഡപത്തിലും കുമാരസ്വാമിയെ ആര്യശാല ക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും പൂജയ്ക്കിരുത്തും. 3 പല്ലക്കുകളിലായാണ് ഭഗവത് വിഗ്രഹങ്ങൾ വഹിച്ചുള്ള യാത്ര. തമിഴ്നാട് ദേവസ്വം ഉദ്യോഗസ്ഥൻ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന പള്ളിവാളുമായി യാത്രയ്ക്ക് അകമ്പടി സേവിക്കുന്നുണ്ട്. 26ാം തീയതിയാണ് നവരാത്രി പൂജ സമാപിക്കുക. ഒരു ദിവസത്തെ നല്ലിരുപ്പിനു ശേഷം വിഗ്രഹങ്ങൾക്ക് പത്മനാഭപുരത്തേക്ക് മടക്കയാത്രയാണ്. ആചാരങ്ങൾക്ക് വിരുദ്ധമായി നവരാത്രി ഘോഷയാത്ര ഒഴിവാക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. എന്നാൽ വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് സർക്കാർ നിലപാട് തിരുത്തിയത്. ജനം, തിരുവനന്തപുരം.